ലോകത്ത് നോവൽ കൊറോണയുടെ വ്യാപനം ആരംഭിച്ചിട്ട് ഒരുപാട് നാളായി. ചൈനയിലാണത് തുടക്കം കുറിച്ചത്, നമുക്ക് എല്ലാവർക്കും അറിയാം. തുടർന്ന് അത് ഇന്ത്യയിലേക്ക് എത്തി. ഇന്ത്യയിൽ എത്തിയതിന് ശേഷമുള്ള അതിൻ്റെ വ്യാപനം വളരെ വേഗതയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതിനിടയിലാണ് നിസാമുദ്ദീനിൽ തബ്ലീഗ് ജമാഅത്തിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വ്യാപനം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും പിന്നീട് ചാനൽ ചർച്ചകളിലൊക്കെ വന്ന പ്രധാനപ്പെട്ട വിഷയം തബ്ലീഗ് കോവിഡ് എന്ന പേര് പോലും അവിടെ പരാമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളത്? അല്ല, ഇത് എന്ന് പറഞ്ഞാൽ പൊതുവിൽ നമ്മുടെ ഇന്ത്യയിലെ ഒരു പൊതുവായ ഒരു രീതി പിന്നെ പലരുടെയും ഭാഗത്തുണ്ടാവും. മുസ്ലിം ഭാഗത്തു നിന്ന്, ഒരു മുസ്ലിം നാമധാരിയായ ഒരാളുടെ ഭാഗത്ത് നിന്ന് തീവ്രവാദ പ്രവർത്തനം, അതിൽ മുസ്ലിം തീവ്രവാദമായിട്ട് ഗണിക്കുന്നൊരു സാഹചര്യം പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. സത്യത്തിൽ അത് ചെയ്ത ആളെ ഒരു നാമധാരി മാത്രമാകും. സത്യം നമ്മളൊക്കെ പരസ്യമായിട്ട് വിളിച്ചു പറയാറുണ്ട് തീവ്രവാദത്തിന് മുമ്പില്ല, മതമില്ല. എന്നാലും എതിരാളികൾ, ശത്രുക്കൾ, വീണ്ടും ശത്രുക്കൾ ഉണ്ടാക്കാനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനങ്ങനെ ഒരു ഓമനപ്പേരിട്ട് വിളിക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ കൊറോണ എന്ന് പറയുന്ന മാരക രോഗം ഉത്ഭവിച്ചത് ചൈനയിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. അത് ചൈനയിൽ നിന്ന് കൊറോണ വന്നതുകൊണ്ട് ആരും ഒരു ചൈന കൊറോണ എന്നോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് കൊറോണ എന്നതിനെ പറ്റി പറയാറില്ല. ധാരാളം ക്രിസ്തു മതവിശ്വാസികളുള്ള രാജ്യങ്ങളിൽ, ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളുടെ രാജ്യങ്ങളിൽ പോലും എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ ഈ കൊറോണ ബാധിച്ചിട്ടുണ്ട്, ധാരാളം പതിനായിരക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനൊരു ക്രിസ്തു കൊറോണ എന്ന വൈറസ് എന്നാലും പറയാറുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഇതിലെ തബ്ലീഗ് ജമാഅത്തിൻ്റെ ആസ്ഥാനമാണ് ഹസ്രത്ത് നിസാമുദ്ദീൻ്റെ മക്കാവിൻ്റെ അടുത്തുള്ള പള്ളി. ആ പള്ളിയിൽ സാധാരണ അവിടെ അവർ കൂടാറുണ്ട്, അവരുടെ സമ്മേളനങ്ങളും കാര്യം ക്ലാസ്സുകളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുത്ത കുറച്ച് ആളുകൾക്ക്, കുറേ ആളുകൾക്ക് പിന്നെ കൊറോണ ഉണ്ടായി, രോഗമുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയും അങ്ങനെ ഉണ്ട് എന്ന് പറയപ്പെടുകയും ചെയ്യുന്നു. പക്ഷെ അതിനെ ഒരു തബ്ലീഗ് കൊറോണയാക്കി ചിത്രീകരിച്ചത് തീർത്തും വിചിത്രമാണ്. അത് ഇതിൻ്റെ ഉള്ളിൽ ഈ പിന്നെ ഓണത്തിനിടയ്ക്ക് കുത്തുകച്ചവടം എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ പിന്നെ വെള്ളം കലക്കി മീൻ പിടിക്കുക എന്ന് പറഞ്ഞതുപോലെ, ചില ആളുകളൊരു ബേസ്, അവർക്കൊരു അടിത്തറ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൊതുവിൽ മുസ്ലിം സമൂഹത്തിനോട് വിരോധമുള്ള ചില മാധ്യമങ്ങൾ, അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ അവരുടെ വാ തുറക്കുമ്പോൾ മുഴുവനും ഒരു മുസ്ലിം വിരുദ്ധത പ്രകടിപ്പിക്കുന്ന പല പത്ര ഉയർന്ന ഉന്നതരായ ദേശീയ തലങ്ങളിലുള്ള ചില മാധ്യമപ്രവർത്തകന്മാർ, അവരീ വിഷയത്തിന് മാത്രമല്ല എല്ലാ വിഷയത്തിനും അവർ ആ രീതിയിലാണ് ഒരു മുസ്ലിം വിരുദ്ധത എപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട്. അവർ ഇതും അതുപോലൊരു വിഷയമാക്കാൻ തിരഞ്ഞെടുത്തെന്ന് മാത്രം. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലുണ്ടായി, വിവിധ ക്ഷേത്രങ്ങളിൽ, പിന്നെ അമ്പലങ്ങളിൽ ആരാധനയിൽ പങ്കെടുത്തവർക്കുണ്ടായി. എന്നാൽ ആ പള്ളിയെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ ആരാധനയെ ബേസ് ചെയ്തിട്ടോ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ തബ്ലീഗ് ജമാഅത്ത്, പിന്നെ നമ്മളിവിടെ പറയേണ്ട ഒരു വിഷയം, തബ്ലീഗ് ജമാഅത്ത് നിർദ്ദേശങ്ങളെ മറികടന്നുകൊണ്ടാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിയമപരമായ ഒരു ശിക്ഷിക്കപ്പെടണം. അത് നമ്മളെതിരല്ല, നിയമപരമായൊരു ശിക്ഷിക്കപ്പെടണം. തബ്ലീഗ് ജമാഅത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് തീർത്തും അവർക്ക് ഇങ്ങനെ പരിപാടി നടത്താൻ പാടില്ല ഈ സമയത്തെന്ന് പറഞ്ഞിട്ട് വീണ്ടും അവർ സംഘടിച്ച് നടത്തിയതാണെങ്കിൽ നിർബന്ധമായിട്ടും ആ വിഷയത്തിൽ മറ്റുള്ളവർക്ക് എന്ത് ശിക്ഷയാണോ കൊടുക്കുന്ന ആ ശിക്ഷ എന്ത് ചെയ്യണം, ഇവർക്കും കൊടുക്കുകയും അവരെ ചോദ്യം ചെയ്യപ്പെടുകയും. അങ്ങനെ ഒരു നിയമം ലംഘിച്ചുകൊണ്ട് ഒരു മതപ്രബോധം നടത്താൻ ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല, അനുവദിക്കുന്നില്ല. നമ്മളൊരു ബഹുസ്വര സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ എല്ലാ നിയമങ്ങളും പാലിക്കാമെന്നുള്ളത്. ജുമാ നമസ്കാരത്തിന് വരെ ആളുകൾ പള്ളിയിലേക്ക് വരേണ്ട. ഇന്ന് നമ്മുടെ സംസ്ഥയുടെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകാട്ടങ്ങളുടെ പ്രത്യേക പ്രസ്താവനയുണ്ട്. ചില പള്ളികളിലൊക്കെ ജുമാ വേണ്ട എന്ന് പറഞ്ഞിട്ടും പല ആളുകളും ജുമാ നടത്തിയ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട സംസ്ഥയുടെ പ്രസിഡന്റ് ജുമാ നടത്താൻ പാടില്ല എന്ന് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ 60 വയസ്സുവരെ, 90, 90 വയസ്സുവരെ, 80 വയസ്സുവരെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ജുമാ നഷ്ടപ്പെടാത്ത ആളുകൾ വളരെ സങ്കടത്തോടു കൂടിയാണ് ആ നിർദ്ദേശത്തെ നെഞ്ചേറ്റിയത്. സങ്കടമുണ്ട്, പക്ഷെ ഒരു നിയമത്തെ, നിയമം വരുമ്പോൾ ഒരു മുസ്ലിമിൻ്റെ ഒരു ബാധ്യത ഒരു നടപ്പിലാക്കാനുണ്ട്. അത് കർമ്മശാസ്ത്രപരമായും ഖുർആനികമായും ഹദീസ്പരമായിട്ട് പണ്ഡിതന്മാർ പറയുമ്പോൾ അത് അംഗീകരിക്കുക എന്ന ദൗത്യമാണ് ഏത് കാലത്തും മുസ്ലിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ആ രീതിയിൽ തന്നെയാണ്. പിന്നെ അശ്രദ്ധ കൊണ്ട് ആരിലെന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വ്യക്തിയുടെ അശ്രദ്ധ എന്നല്ലാതെ അതിൻ്റെ പേരിൽ ഒരു പിന്നെ ഇസ്ലാമിനെ എതിർക്കുവാനോ തരം താഴ്ത്തുവാനോ ആരും മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം
ഉണ്ടാകാൻ പാടില്ല എന്ന് കൂടെ നമുക്ക് പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ പിന്നെ ഇപ്പോൾ കുറേ ആളുകൾ ഇതിനെ ശാസ്ത്രത്തെ ജയിപ്പിക്കാനും ഇസ്ലാമിനെ തോൽപ്പിക്കുവാനുമുള്ള ഒരു ശ്രമം മറ്റൊരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പിന്നെ യുക്തിവാദികൾ അവരുടെ ഭാഗത്ത് നിന്ന് ഇത് ഇസ്ലാമിൻ്റെ തകർച്ചയാണ്, ഈശ്വരനുണ്ടായിട്ട് ദൈവവിശ്വാസമുണ്ടായിട്ട് ഇവിടെ ശാസ്ത്രമാണ് ജയിച്ചെന്ന രീതിയിലൊക്കെ കൊണ്ട് ആഘോഷിക്കാൻ നടക്കുന്നുണ്ട്. സത്യത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു പ്രതിസന്ധികളൊക്കെ അവർക്ക് വരുമെന്ന് മുൻകൂട്ടി നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രതിസന്ധി വരുമ്പോൾ അതിനെന്ത് പരിഹാരം ചെയ്യണമെന്നും ഇസ്ലാമിൻ്റെ പ്രവാചകൻ നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നമേ അല്ല. കാരണം ഇതുപോലുള്ള വ്യാപകമായ രോഗങ്ങൾ മുൻകാലത്ത് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായ സന്ദർഭത്തിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മുൻപ് പറഞ്ഞു വെച്ചത് കൊണ്ടാണല്ലോ ഈ സമയത്ത് ജുമാക്ക് പോകേണ്ട, ദോറ് നിസ്കരിച്ചാൽ മതി എന്ന് നമുക്ക് പറയാൻ പറ്റിയത് നമ്മളൊരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലൂടെ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇസ്ലാം ഇവിടെ ശരിക്ക് പരാജയപ്പെടുകയല്ല, ഇസ്ലാം എന്ത് വിജയിച്ചിരിക്കുകയാണ്. സത്യത്തിൽ ഇസ്ലാമിൻ്റെ ഈ വിജയത്തിനെ അവരുടെ പരാജയമായി അവരുടെ ആദർശമുള്ള വാദമുള്ള ആളുകളിൽ ഗണിക്കപ്പെടുമോ എന്ന ഭയമായിരിക്കാമെന്ന് അവർ ഈ വിഷയത്തിനെ ഒരു ഇസ്ലാമിൻ്റെ പരാജയമാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ട് അതിനെ തകർക്കുവാനുള്ള ശ്രമം നടത്തിയത്. സത്യത്തിൽ ഇവിടെ ഇസ്ലാം വിജയിച്ചിരിക്കുകയാണ്. ഇസ്ലാമിനിപ്പോൾ നിസ്കാരം, നമുക്കറിയാം നിസ്കാരം വളരെ ഒരു ശരീരം കൊണ്ട് ഒരു മുസ്ലിം ഒരു വിശ്വാസം ചെയ്യുന്ന ആരാധനയിലെ അതിപ്രധാനമായ ആരാധനയാണ് നമസ്കാരം. പക്ഷേ ആ നമസ്കാരം യാത്രക്കാരനൊക്കെ വളരെയേറെ വിട്ടുവീഴ്ചകൾ ഇസ്ലാം നൽകുന്നുണ്ട്. അവൻ ഇപ്പം ദുഹുറും അസ്റും ഒന്നിച്ച് നിസ്കരിക്കാനുള്ള സൗകര്യം, ഇസ്ലാം 130 കിലോമീറ്ററിലേറെ സഞ്ചരിക്കുകയാണെങ്കിൽ, അവനിനി ഫ്ലൈറ്റിൽ സഞ്ചരിക്കുകയാണെങ്കിൽ പോലും, അവനിപ്പോൾ ദുഹുറിക്ക് ഇവിടെ നിന്ന് പുറപ്പെട്ട് അസ്റിനും ഇവിടെ എത്തിയാൽ പോലും അത്ര കിലോമീറ്റർ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ യാത്രയിൽ അവനൊക്കെ എന്ത് ചെയ്യാം, ജമ്മും കസറുമാക്കാം എന്ന് പറഞ്ഞ് സിസ്റ്റം ഇസ്ലാം നൽകുന്നുണ്ട്. അപ്പോൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഇബാദത്തുകൾ ഏത് രൂപത്തിലാക്കണമെന്ന് ഇസ്ലാം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ഈ വിഷയത്തിലുമുണ്ട്. ഇവിടെ ഇസ്ലാം ഒന്നുകൂടെ പ്രാധാന്യമുള്ള ഒരു മതമായി, പ്രസക്തിയുള്ള മതമായി ഇസ്ലാം ഒന്നുകൂടെ എന്തുകൊണ്ടാണ് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.